ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു തോരനാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അതേകൂട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാദ്യമേ ഉണ്ടല്ലോ, നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ പയറൊക്കെ അരിയുമല്ലോ, അതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അരിഞ്ഞിട്ട് പിന്നെ കഴുകരുത് കേട്ടോ, ആദ്യമേ നല്ലപോലെ കഴുകിയിട്ട് വേണം ഇതേ രീതിയിൽ അരിഞ്ഞ് വെക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ നമ്മൾ അന്ന് ചതച്ചു വെക്കണം. പിന്നെ ഉള്ളിയും കറിവേപ്പിലയാണ് വേണ്ടുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ സാധാ തോരൻ വെക്കുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെയ്യേണ്ടത്. അതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു, പിന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ചതയ്ക്കുന്നതിൻ്റെ ഒരു കൂട്ട് പറഞ്ഞല്ലോ, തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും. പച്ചമുളക് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവൊക്കെ വേണ്ടുന്നവരാണെങ്കിൽ മൂന്നെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ. നമ്മൾ എന്നിട്ട് അതിലേക്ക് ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സവാള കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുള്ളവരാണെങ്കിൽ കൊച്ചുള്ളി ഞാനൊരു പത്തെണ്ണം എടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് അത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ആ ഉള്ളി. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഉള്ളിപ്പൂവ് അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം വെള്ളവും കൂടെ അണിഞ്ഞ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളർ മാത്രമേ ഇതിൽ കിട്ടുന്നത്. എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുവേ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ആദ്യത്തെ ഒരു മിനിറ്റ് ഞാനൊരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ തുറന്നിരിക്കുന്നതാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ചീനിച്ചട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ചീനിച്ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ. വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നിരിക്കുന്നതാണ്. അത് വെന്തിട്ടുണ്ടേ. അത് വെന്ത് വരുമ്പം വേണം അതിലേക്ക് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാൻ. ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത് ചതയ്ക്കാൻ. ഞാൻ മഞ്ഞൾപ്പൊടി ചതച്ചിട്ടില്ല, അല്ലാതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കൂട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ആ പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും തോരന്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം പിന്നെ ഉപ്പൊക്കെ വേണോ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അതുപോലെ തന്നെ ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യല്ലേ കേട്ടോ. ഒത്തിരി അങ്ങായാലും അതിൻ്റെ ഒരു ചെവ മുന്നിൽ വന്ന് നിൽക്കും. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഒരല്പം കൂടെ ചേർത്തിരിക്കുവാണ്. ഞാൻ എപ്പോഴും പറഞ്ഞോട്ട് ഉപ്പ് എരിവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് എടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇതിപ്പോൾ. ഇത് കിട്ടുന്ന ഒരു ടൈമാണല്ലോ ഇപ്പോൾ ഈ സീസണിലൊക്കെ ആണല്ലോ ഇത് ഈ ഉള്ളിപ്പൂവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.